ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ 15 ഗ്രൂപ്പ് മൂലങ്ങളും 16 ഗ്രൂപ്പ് മൂലങ്ങളും 17 ഗ്രൂപ്പ് മൂലങ്ങളും ഒന്ന് നോക്കാം. ആദ്യമായി 15 ഗ്രൂപ്പ് മൂലങ്ങൾ: നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് എന്നിവയാണ് 15 ഗ്രൂപ്പിലെ മൂലകങ്ങൾ. 15 ഗ്രൂപ്പിലെ മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് എന്നിവയാണ്. എല്ലാ പ്രോട്ടീൻ തന്മാത്രകളിലും അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകമാണ് നൈട്രജൻ. നൈട്രജൻ ആണ് എല്ലാ പ്രോട്ടീൻ തന്മാത്രകളിലും അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൂലകം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ 78%. 78% അടങ്ങിയ നൈട്രജൻ ആണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. നൈട്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ്. റൂദർഫോർഡാണ് നൈട്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ വായുവിലെ ഘടകം നൈട്രജൻ. നൈട്രജനാണ് ജ്വലനത്തെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ വായുവിലെ ഘടകം. ഇടിമിന്നലുണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന സംയുക്തം നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡാണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന സംയുക്തം. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡാണ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്. നൈട്രജന്റെയും ഹൈഡ്രജന്റെയും സംയുക്തം അമോണിയ. അമോണിയ ഹൈഡ്രജന്റെയും നൈട്രജന്റെയും സംയുക്തമാണ്. സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് അമോണിയം കാർബണേറ്റ്. അമോണിയം കാർബണേറ്റ് ആണ് സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത്. തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകം വെളുത്ത ഫോസ്ഫറസ്. വെളുത്ത ഫോസ്ഫറസ് ആണ് തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകം. വെളുത്ത ഫോസ്ഫറസിനെ 250 ഡിഗ്രി വരെ ചൂടാക്കിയാൽ ലഭിക്കുന്ന പദാർത്ഥം ചുവന്ന ഫോസ്ഫറസ്. ചുവന്ന ഫോസ്ഫറസ് ഉപയോഗിക്കാൻ വെളുത്ത ഫോസ്ഫറസിനെ 250 ഡിഗ്രി വരെ ചൂടാക്കിയാൽ മതി. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ചുവന്ന ഫോസ്ഫറസ്. ചുവന്ന ഫോസ്ഫറസ് ആണ് തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. എലിവിഷം എന്നറിയപ്പെടുന്നത് സിങ്ക് ഫോസ്ഫൈഡ്. സിങ്ക് ഫോസ്ഫൈഡ് ആണ് എലിവിഷം എന്നറിയപ്പെടുന്നത്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം വെളുത്ത ഫോസ്ഫറസ്. വെളുത്ത ഫോസ്ഫറസ് ആണ് വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം. ആർസനിക്, ആന്റിമണി എന്നിവ ഉപലോഹങ്ങളും ബിസ്മത്ത് പ്രവർത്തനശേഷി കുറഞ്ഞ ലോഹവുമാണ്. ആർസനിക്, ആന്റിമണി എന്നിവ ഉപലോഹങ്ങളും ബിസ്മത്ത് പ്രവർത്തനശേഷി കുറഞ്ഞ ലോഹവുമാണ്. ഇനി നമുക്ക് 16 ഗ്രൂപ്പ് മൂലങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം എന്നിവയാണ് 16 ഗ്രൂപ്പ് മൂലകങ്ങൾ. 16 ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം എന്നിവ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഓക്സിജൻ ആണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്ന വാതകം. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി. ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടെത്തിയത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകം ഓക്സിജൻ. ഓക്സിജൻ ആണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകം. ദ്രാവക രൂപത്തിലുള്ള ഓക്സിജന്റെ നിറം നേർത്ത നീല. നേർത്ത നീലയാണ് ദ്രാവക രൂപത്തിലുള്ള ഓക്സിജന്റെ നിറം.
ഓക്സിജന്റെ മൂന്ന് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന പദാർത്ഥം. ഓസോൺ. ഓസോൺ ഓക്സിജന്റെ മൂന്ന് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന പദാർത്ഥമാണ്. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. എട്ട് ആറ്റങ്ങളുള്ള ഒരു മൂലകം. സൾഫർ. സൾഫർ ആണ് എട്ട് ആറ്റങ്ങളുള്ള ഒരു മൂലകം. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം. ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള ഒരു വാതകം. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം. സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം. ഇനി നമുക്ക് പതിനേഴാം ഗ്രൂപ്പ് മൂലങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസറ്റാറ്റിൻ എന്നിവയാണ് പതിനേഴാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ. പതിനേഴാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസറ്റാറ്റിൻ എന്നിവയാണ്. ഹാലജൻ ഗ്രൂപ്പ് എന്നാണ് ഈ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. ഹാലജൻ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ക്രിയാശീലത ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ക്രിയാശീലത ഉള്ള മൂലകം. ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ് ബ്രോമിൻ. ബ്രോമിൻ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ്. ഇരുണ്ട വയലറ്റ് നിറമാണ് അയഡിനുള്ളത്. അയഡിന്റെ നിറം എന്ന് പറയുന്നത് ഇരുണ്ട വയലറ്റ് നിറമാണ്. ക്ലോറിൻ വാതകം കണ്ടെത്തിയത് വിൽഹം കാൾഷീലെ. വിൽഹം കാൾഷീലെയാണ് ക്ലോറിൻ വാതകം കണ്ടെത്തിയത്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. To get instant notification for new videos, click on the bell icon.